നമസ്കാരം. പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മൂന്ന് കൂട്ടം കറിയും കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 1 മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത് വാട്ടിയെടുക്കാം. ഇതുപോലെ വാടി വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പച്ചമുളകും ചെറുതായി വാടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് ഇളക്കി പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 150 ഗ്രാം പയറ് നീളത്തിൽ ഒടിച്ചെടുത്തത്, നല്ല നാടൻ പയറാണ് കേട്ടോ. 150 ഗ്രാം ചക്കക്കുരു നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് കല്ലുപ്പ്, ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മഞ്ചട്ടി ആയതുകൊണ്ട് ഒരല്പം വെള്ളം കൂടുതൽ വേണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു പയറൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 പിടി ചുമന്ന ചീര അരിഞ്ഞത് ചേർക്കാം. അതോടൊപ്പം തന്നെ 3/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ, കാരണം മൺചട്ടി ആയതുകൊണ്ടേ നമ്മളിത് ഇളക്കി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടി പിടിക്കും. അപ്പോൾ അത് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ചെറു തീയിൽ 1-5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം. നമ്മൾ അടുത്ത കറി തയ്യാറാക്കാൻ പോണത് അങ്കമാലി മാങ്ങാക്കറി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് 1 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 1 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 അല്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് കല്ലുപ്പ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇത് കൈകൊണ്ട് തന്നെ തിരുമ്മണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി അത് കൈകൊണ്ട് തന്നെ നിങ്ങൾ തിരുമ്മി ഒഴിപ്പിക്കാം. നല്ല പൊടികളൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 200 ഗ്രാം മാങ്ങ ഇതുപോലെ നീളത്തിൽ ഒരല്പം കട്ടിയിൽ അരിഞ്ഞ് ചേർക്കാം. നമ്മൾ ഇത് വേവിക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ്. ഇത് 1 തേങ്ങയുടെ പകുതി എടുത്ത് നമ്മൾ പിഴിഞ്ഞതിൻ്റെ 2/2 പാലാണ് കേട്ടോ. ഇതിൻ്റെ പകുതി നമുക്കാണ് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബാക്കിയിരിക്കുന്ന 2/2 പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കണ്ട കേട്ടോ, ഇത് തുറന്നു വെച്ചാൽ മതി. എന്നാലേ നമ്മുടെ ഇത് മാങ്ങക്കറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ മാങ്ങയൊക്കെ വരുന്നത് കറിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ മാങ്ങ സെലക്ട് ചെയ്യുമ്പോണ്ടല്ലോ 3 മാങ്ങ തന്നെ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം അതിന് പാകം പുളിയായിരിക്കും, അതിനൊരു പ്രത്യേക മണമുണ്ട്, ഒരു രുചിയുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കരുത്, പെട്ടെന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 4 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക്, ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനിടയ്ക്ക് കറിയുടെ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കണം കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ അങ്കമാലി മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കറി കൂടി തയ്യാറാക്കാം. നമുക്കൊരു ഓംലേറ്റ് കൂടി ഉണ്ടാക്കാം. ഓംലേറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 മുട്ടയും 1 അല്പ സവാള, 1 പച്ചമുളകും ആ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ അതായത് നമ്മുടെ ഓംലേറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. കറി എല്ലാം റെഡിയായി, ചോറും വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിക്കാം. ഇതെങ്ങനെയാണല്ലോ, അങ്ങോട്ട് കുഴച്ചിട്ടാണ് കഴിക്കുക. ഔ, എന്താ രുചി എന്നറിയാം.
അടിപൊളി. അപ്പൊ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ കരിനെല്ലിക്ക അടുത്ത ബാച്ച് കടു തുറക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം, അതിനകത്ത് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം. ഇപ്പൊ ബൈ, ഞാനൊന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ.